എടാ ഞാൻ 50 വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ആത്മവിശ്വാസത്തിൽ പറഞ്ഞു വേദാ. സോറി ഗൈസ്, എനിക്ക് 50 വെറൈറ്റി പ്ലാന്റ്സ് ഇവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പറ്റുന്ന മാക്സിമം ഞാൻ ഹണ്ട് ചെയ്യാം. അപ്പോൾ 50 വെറൈറ്റി പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. ശരിക്കും ഈ വെയിലൊക്കെ കൊണ്ട് ഞാൻ മടുത്തു ആകെ. ഇവിടെ ഒന്നും പ്ലാന്റ്സ് കാണുന്നുമില്ല. ഇനി കുറച്ച് നേരം കൂടി നിന്നാൽ എൻ്റെ കാര്യത്തിന് തീരുമാനമാവും. പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് 50 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ഹണ്ടിങ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ അത്രയും പ്ലാന്റ്സ് കിട്ടിയില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സീറോ കോസ്റ്റ് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 50 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഹണ്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയാൻ പാടില്ല നമുക്ക് എത്രമാത്രം പ്ലാന്റ്സ് കിട്ടുമെന്ന്. എന്താണേലും നമുക്ക് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഒരുപാട് ഡിലേയും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം. ഇത്തവണ നമ്മൾ പ്ലാന്റ് ഹണ്ടിങ്ങിന് ഇറങ്ങിയപ്പം അത്യാവശ്യം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. അപ്പോൾ ആ ഒരു വ്യൂവും കാര്യങ്ങളും കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും രാവിലെ പോയത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാന്റ്സ് തേടി, പ്ലാന്റ്സ് അല്ല പ്ലാന്റ് തേടി ഇങ്ങനെ പോവുകയാണ്. ഫസ്റ്റ്ലി തന്നെ നമ്മൾ കണ്ടത് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ് കേട്ടോ. ഇത് നമുക്കൊരു പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പം ഹണ്ട് ചെയ്തുകൊണ്ട് പ്ലാന്റ്സ് ആയിട്ട് വേണം കൂട്ടാം. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. ഈ ഒരു മഴയൊക്കെ ഉള്ള സീസണിലാണ് ഇവിടെ കൂടുതലും ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. അതിൽ ആ ഒരു പൂക്കൾ നിങ്ങൾ കണ്ടല്ലോ, വയലറ്റ് കളർ അല്ലെങ്കിൽ പർപ്പിൾ കളർ എന്ന് പറയാൻ പറ്റും. ആ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കൊണ്ട് വീട്ടിൽ കൊണ്ടുവെക്കുമ്പം അത്രയും ആ ഒരു ഹെൽത്തിനെസ്സോടുകൂടി അവർ വളരാറില്ല. എനിക്ക് മിക്കപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഹണ്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് പറിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് റോസ് മെല്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. മലയാളത്തിൽ നമ്മൾ വെണ്ടച്ചെമ്പരത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ക്രീം കളറാണ് ഇതിൻ്റെ ഫ്ലവർ. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഭംഗി ഉള്ള പൂക്കളൊക്കെ ഉണ്ടാവുന്ന ചെറിയ പ്ലാന്റ്സ്, അതായത് ടൈനി ആയിട്ടുള്ള പ്ലാന്റ്സും ഈ ഏരിയയിലുണ്ട്. വയലറ്റ് കളറാണ്. നമ്മൾ കണ്ട ഒരു വയലറ്റ് പ്ലാന്റ്സ് ഇതാണ്. വയലറ്റ് പ്ലാന്റ്സ് അല്ല, വയലറ്റ് കളറ് പൂക്കൾ ഉണ്ടാവുന്ന ചെറിയ പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് വേറെ ഉണ്ടോയെന്ന് നോക്കി പോയപ്പം എനിക്ക് മെലസ്റ്റോമ കിട്ടി. പക്ഷേ ഈ ഒരു ഏരിയയിൽ മെലസ്റ്റോമ നിൽക്കുന്ന ആ ഒരു ഭംഗി കാരണം വീണ്ടും വീണ്ടും ഞാൻ ആ ഒരു മെലസ്റ്റോമ പ്ലാന്റ് ഹണ്ട് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ എനിക്ക് 2 ടൈപ്പ് ഓഫ് മെലസ്റ്റോമ കാറ്റഗറി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് 1. പിന്നെ കിട്ടിയത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, മെലസ്റ്റോമയുടെ തന്നെ കാറ്റഗറിയിൽ പെട്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഏരിയ നോക്കി പോവുകയാണ്. പക്ഷേ ഒരുപാട് ഫ്ലവേഴ്സും അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒന്നും എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയില്ല. ടോട്ടൽ എനിക്ക് 12 വെറൈറ്റീസ് ആണ് കിട്ടിയത് കേട്ടോ. ഫുള്ളി പാറയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് നടന്ന് നടന്ന് അത്യാവശ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മടുക്കാൻ തുടങ്ങി. ഇത് നമ്മൾ പ്രീവിയസ്ലി ഹണ്ട് ചെയ്ത ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ പ്ലാന്റ്സൊക്കെ ഞാൻ ആ ഒരു കവറിൽ എടുത്ത് വെച്ച് ഭദ്രമായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ പോയപ്പം ഒരുപാട് നേരം എനിക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തപ്പോഴാണ് പിന്നെ പിന്നെ പ്ലാന്റ്സ് കിട്ടിയത്. ആദ്യം ഒരു 5 അല്ലെങ്കിൽ 6 എണ്ണം എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. പിന്നെ കിട്ടാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈം എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നടന്നു. സാധാരണ ഞങ്ങൾ ഉച്ച ടൈമോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ കാണും, നമുക്ക് ആ ഒരു പ്രൈവസിയും കാര്യങ്ങളും കിട്ടുകയല്ല. പക്ഷേ ഈ ഒരു ടൈമിൽ മോർണിംഗ് തന്നെ വന്നപ്പം ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഹണ്ട് ചെയ്യാനും പറ്റി. പ്രീവിയസ്ലി പറഞ്ഞ ഒരു ടൈനി ആയിട്ടുള്ള ആ ഒരു പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൽ. ആ ഒരു പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വയലറ്റ് കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 വെറൈറ്റീസ് ആണ് കേട്ടോ എനിക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുക. ഒന്നൊരു ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറും പിന്നെ ഈ കളറും. പിന്നെ നമ്മുടെ ആ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കുറേ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തതാണ്. അവിടെ തന്നെ അമ്പലമുണ്ട്. സോ ഞങ്ങൾ ആ ഒരു ടെമ്പിളിൻ്റെ ഏരിയയിലൊക്കെ പോയതാണ് ആ ഒരു സൈഡ് വൈസിലൊക്കെ എന്തെങ്കിലും പ്ലാന്റ്സൊക്കെ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എനിക്ക് ചെറിയ യെല്ലോ കളറ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കിട്ടി. ആ ഒരു പ്ലാന്റ് എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ചെറിയ പൂക്കളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. കുരുകുരാന്ന് ചെറിയ യെല്ലോ കളറ് പൂക്കളാണ് ഉണ്ടാകുന്നത്. വലിയ പൂക്കളൊന്നും അല്ല. ആ ഒരു വീഡിയോ ഞാൻ എന്താണെങ്കിലും നിങ്ങളെ കാണിക്കാം, ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെയെങ്കിലും 50 വെറൈറ്റീസ് പ്ലാന്റ്സ് ഹണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. പിന്നെ ആ ഒരു വെയിലൊക്കെ കൊണ്ടുപോയപ്പം ഭയങ്കര ക്ഷീണമായി. ഞങ്ങൾ പോയിട്ട് കുറേ നേരം ഈ ഒരു പാറയിലൂടെ നടക്കുകയൊക്കെ ചെയ്തോട്ടോ. ഒരുപാട് നടന്നിട്ടാന്ന് തോന്നുന്നു അത്രയും മടുപ്പ് തോന്നിയത്. എന്താണെങ്കിലും ഇന്ന് ഞങ്ങൾ പോയപ്പം ആൾക്കാരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഏരിയയുടെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ കാണുന്ന ടൈപ്പ്, എന്താ പറയുക, പുല്ലൊക്കെയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന കാണാൻ വേണ്ടി. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ ചൂസ് ചെയ്യാം ഈ ഒരു പുല്ലിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ.
പ്രീവിയസ്ലി ഞാൻ പറഞ്ഞ ആ ഒരു യെല്ലോ പ്ലാന്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്. ആക്ച്വലി ഈ ഒരു പ്ലാന്റിന്റെ നെയിം ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ യെല്ലോ കളർ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇവിടെ നിന്ന് എനിക്ക് ഒരു തൈ മാത്രമാണ് കിട്ടിയത്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയപ്പോൾ എനിക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരുപാട് തൈകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നടന്ന് ചെന്നപ്പം കാണാൻ പറ്റിയ പുല്ലിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു പ്ലാന്റാണ്. ആ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഒരുപാട് തൈകൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് മാക്സിമം ഹണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒന്നോ രണ്ടോ മൂന്നോ ഒരു പ്ലാന്റ് പറിച്ചാൽ പോരെയെന്ന് എൻ്റെ അനിയൻ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, അവിടെ ചെന്നപ്പം കണ്ട പാടെ കിട്ടിയതെല്ലാം കൂടെ മാക്സിമം ഹണ്ട് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് നീ ആദ്യം തന്നെ ഇത്രയും വെറൈറ്റീസ് ഹണ്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തു ഇൻട്രോ ഇട്ട്, എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ആകെപ്പാടെ ഇത്രയും പ്ലാന്റ്സേ ഉള്ളൂ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ, ഞാൻ 50 വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ആത്മവിശ്വാസത്തിൽ പറഞ്ഞു പോയതാ. സോറി ഗൈസ്, എനിക്ക് 50 വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പറ്റുന്ന മാക്സിമം ഞാൻ ഹണ്ട് ചെയ്യാം. അപ്പോൾ 50 വെറൈറ്റി പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. ശരിക്കും ഈ വെയിലൊക്കെ കൊണ്ട് ഞാൻ മടുത്തു ആകെ. ഇവിടെ ഒന്നും പ്ലാന്റ്സ് കാണുന്നുമില്ല. ഇനി കുറച്ച് നേരം കൂടെ നിന്നാൽ എൻ്റെ കാര്യത്തിന് തീരുമാനമാവും. ആ പരുന്നടാ പരുന്നാ, ഓ ആകാശം എത്ര അടിയിലാ പറക്കുന്നതെന്ന് അറിയാവോ? പരുന്ന് അങ്ങനെ പറക്കൂ, പരുന്ന് ഇങ്ങനെ നിൽക്കുള്ളൂ. ഓ, പരുന്ന് വട്ടത്തിൽ പറക്കൂന്നാ. അയ്യോ, ആ നന്നായിരിക്കും. എടാ തീടാ, വേറെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഒന്നാർക്കെ നോക്കട്ടെ, അല്ലെങ്കിൽ നിന്നെ കൊല്ലല്ലേ. കുന്ദ്രാണ്ടം നീ അപമാനിക്കരുത്. എന്ത് ഭംഗിയുള്ള പ്ലാന്റാ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ചെടി. അവിനാഷിന്റെ കടയിൽ നല്ല ചെടിയുണ്ട്, നല്ല പൂവാ. പക്ഷെ അവിടെ ക്യാമറ വെച്ചേക്കുന്നോണ്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് പക്ഷെ നല്ല പ്ലാന്റാ കേട്ടോ, നല്ല കിടുക്കാൻ പ്ലാന്റാ. എന്ത് ചെയ്യാൻ പറ്റും, ആ വെച്ച് വെച്ചേക്കാം. നമ്മൾ കുറച്ചും കൂടെ മോശമല്ല. നമ്മൾ പറഞ്ഞ ആ ഒരു പ്ലാന്റ് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഹണ്ട് ചെയ്ത് എടുക്കുന്നില്ല, അവർ വെച്ചതായതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ട ഈ ഒരു പ്ലാന്റ് വെറൈറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു മെലസ്ട്രോമയുടെ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ പെട്ട പ്ലാന്റ് ഇതാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്നാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പറിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ നല്ല വൃത്തിക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പറിച്ച് അവരെ വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് 12-ാമത്തെ വെറൈറ്റി. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ അലമണ്ട എന്നൊക്കെയാണ് പറയാറുള്ളത്. നോർമലി നമ്മൾ മലയാളത്തിൽ കോളാമ്പി പൂ എന്നൊക്കെ പറയാറുണ്ട്. ഇത് പണ്ട് മുതലേ നമ്മൾ വീടുകളിലും അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ റൂട്ടഡ് ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു കട്ടിയുള്ള ഭാഗം നോക്കി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2 ഡേയ്സ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ റൂട്ട് ഫോം ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് മണ്ണിൽ വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു 12 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിൻ്റെ ഹണ്ടിങ് അതിൽ 12 ഞാൻ ഹണ്ട് ചെയ്തിട്ടില്ല. അതിൽ 2 നിങ്ങളെ ജസ്റ്റ് ഒന്ന് ആ ഒരു വെറൈറ്റീസ് കാണിച്ചു വന്നതേ ഉള്ളൂ, ഹണ്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഇൻഫോർമേറ്റീവ് ആയെന്നും എൻജോയ് ചെയ്തെന്നും യൂസ്ഫുൾ ആയെന്നും വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ പ്ലാന്റ്സ് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരിക്കും. ബൈ. ഫസ്റ്റ്ലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 50 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ഹണ്ടിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത്രയും പ്ലാന്റ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. 50 പോയിട്ട് എനിക്ക് 25 പോലും കിട്ടിയില്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. എന്താണെങ്കിലും ഞാനൊരു 50 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ഹണ്ടിങ് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സേ ഉള്ളൂ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും കിട്ടിയ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. എനിക്ക് ഇതുവരെ കിട്ടാത്ത ടൈപ്പ് പ്ലാന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കിട്ടിയത്. ആ ഒരു യെല്ലോ ഫ്ലവർ ഒക്കെ ഉണ്ടാവുന്ന പ്ലാന്റ് ഒന്നും ഞാൻ ആദ്യമായിട്ടാണ് ഹണ്ട് ചെയ്യുന്നത്.